നമസ്കാരം. നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് May 18 ലോക മ്യൂസിയം ദിനം. മ്യൂസിയം നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ ചരിത്രത്തെ ഒക്കെ കുറിച്ചുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നമുക്കിന്നറിയാം. ഇന്ന് May 18 ലോക മ്യൂസിയം ദിനം. സാംസ്കാരിക കൈമാറ്റം, സംസ്കാരങ്ങളുടെ സമ്പുഷ്ടീകരണം, ജനങ്ങൾക്കിടയിൽ പരസ്പര ധാരണ, സഹകരണം, സമാധാനം എന്നിവയുടെ വികസനത്തിന്റെ ഒരു പ്രധാന മാർഗമാണ് മ്യൂസിയങ്ങളെന്ന വസ്തുതയെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിന്റെ ലക്ഷ്യം. നമ്മുടെ പൂർവികരെക്കുറിച്ച് നിരവധി കഥകൾ പറയുന്ന യഥാർത്ഥ ചരിത്രത്തിന്റെ നിരവധി ഭാഗങ്ങൾ മ്യൂസിയങ്ങളിലാണ് കാണാൻ കഴിയുക. ചരിത്രാതീത കുന്തങ്ങൾ മുതൽ ഈജിപ്ഷ്യൻ മമ്മികൾ വരെ, പുരാതന ഗ്രീക്ക് ശില്പങ്ങൾ മുതൽ മധ്യകാല കവചങ്ങൾ വരെ, ആദ്യ റേഡിയോ മുതൽ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധത്തിൽ ഉപയോഗിച്ച ആദ്യത്തെ വിമാനങ്ങൾ വരെ മ്യൂസിയങ്ങളിൽ എല്ലാമുണ്ട്. അവസരങ്ങൾ തുറന്നിട്ടും ദശലക്ഷക്കണക്കിന് ആളുകൾ ഇതുവരെ മ്യൂസിയങ്ങൾ സന്ദർശിച്ചിട്ടില്ല. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ പഴയ കാര്യങ്ങൾ നോക്കുന്നത് വിരസമായിരിക്കുമെന്ന് അവർ കരുതുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ലോകം എത്ര വ്യത്യസ്തമായിരുന്നുവെന്ന് അവർക്കറിയില്ല. ആധുനിക സാങ്കേതിക വിദ്യ, ഗൂഗിൾ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും നൽകുമ്പോൾ എന്തിനാണ് മ്യൂസിയങ്ങളെന്ന് പലരും ചോദിച്ചേക്കാം. ഇക്കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഓൺലൈനിൽ അച്ചാടി അത് ശരിയായി കണ്ടുപിടിക്കാമോ? ശരി, അതെ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം തെറ്റായിരിക്കാം എന്നതാണ്. നിങ്ങൾ ഓൺലൈനിൽ കണ്ടെത്തുന്ന ചരിത്രപരമായ വസ്തുതകളിൽ എത്ര എണ്ണം ശരിയാണെന്ന് 2016 നടത്തിയ ഒരു പഠനം ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവിട്ടു. 2016 നവംബറിലെ കണക്കനുസരിച്ച് ഓൺലൈനിൽ ലഭ്യമായ എല്ലാ ചരിത്രപരമായ വസ്തുതകളിൽ 48% കൃത്യമല്ലാത്തതോ തെറ്റായതോ ആണ്. സത്യമാണ്, വിദ്യാഭ്യാസം പ്രധാനമാണ്. അതിനാൽ അന്താരാഷ്ട്ര മ്യൂസിയം ദിനം പോലുള്ള ദിനങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും ആവേശഭരിതരാക്കുന്ന ഒന്നായിരിക്കണം. എല്ലാത്തിനുമുപരി മണ്ടത്തരങ്ങൾ കൊണ്ട് തലനിറയ്ക്കുന്ന കുട്ടികൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കുട്ടികളിൽ അറിവിന്റെ നന്മ നിറയ്ക്കാൻ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണം. ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് മ്യൂസിയംസ് 1977 ഇന്റർനാഷണൽ മ്യൂസിയം ദിനം രൂപീകരിച്ചു. ആഗോളവൽക്കരണം, തദ്ദേശവാസികൾ, സാംസ്കാരിക വിടവുകൾ നികത്തൽ, പരിസ്ഥിതി സംരക്ഷണം എന്നിവ ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. 1977 മുതൽ എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള മ്യൂസിയങ്ങളുടെ പങ്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. 2009 അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിൽ 90+ രാജ്യങ്ങളിലായി 20,000 മ്യൂസിയങ്ങൾ പങ്കെടുത്തു. 2012 129 രാജ്യങ്ങളിലായി പങ്കെടുത്ത മ്യൂസിയങ്ങളുടെ എണ്ണം 30,000 ഉയർന്നു. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ സാങ്കേതിക വിദ്യ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നതായി തോന്നുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കാൻ നമ്മൾ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. പങ്കെടുക്കുന്നവരുടെ എണ്ണം ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പ് സാവധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സംഖ്യകൾ കൂടുതൽ ദ്രുതഗതിയിൽ കുതിച്ചുയരുകയാണ്. ഇത് കാണുമ്പോൾ എന്തുകൊണ്ട് എന്ന് നമുക്ക് സ്വയം ചോദിക്കാം. സത്യം ലളിതമാണ്, ചരിത്രം ഇപ്പോൾ അടിപൊളിയായി തരംതിരിക്കുന്ന ഒന്നാണ്. അതെ, നമ്മളൊരു സാങ്കേതിക വിദ്യാധിഷ്ഠിത സമൂഹത്തിലായിരിക്കാം ജീവിക്കുന്നത്. എന്നാൽ കൂടുതൽ സാങ്കേതിക വിദ്യ ലോകമെമ്പാടും ഭരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ആളുകൾ നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന ഒരു ലോകവുമായി അവരെ ബന്ധിപ്പിക്കുന്നത് മ്യൂസിയങ്ങളാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള മ്യൂസിയങ്ങളിൽ മുമ്പത്തേക്കാളും കൂടുതൽ സന്ദർശകരുമുണ്ട്. അതിലുപരിയായി ചരിത്രത്തിലെ ഏത് ഘട്ടത്തിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഡിഗ്രി തലത്തിൽ ചരിത്രം പഠിക്കുന്നു. പുതിയ തലമുറകളെ ഒരിക്കൽ കൂടി ചരിത്രത്തോട് പ്രണയത്തിലാക്കാൻ സഹായിക്കുന്നതിൽ ഒരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ടോ? നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകും തോറും നമ്മൾ കൂടുതൽ പിന്നോട്ട് പോകും. ഇപ്പോൾ നമുക്ക് പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് നമ്മൾ എവിടെയായിരുന്നുവെന്ന് ഓർക്കാൻ നമുക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. അങ്ങനെ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാം ആത്മവിശ്വാസത്തോടെ. നാളെ May 19 പ്ലാൻ സംതിങ് ഡേ. ഒരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെ, ഒരു മനുഷ്യന് കുറച്ച് പച്ചക്കറികൾ കൊടുക്കൂ, നിങ്ങൾ അവനൊരു ദിവസം ഭക്ഷണം കൊടുക്കൂ. ഒരു പച്ചക്കറിത്തോട്ടം എങ്ങനെ വളർത്താമെന്ന് ഒരു മനുഷ്യനെ പഠിപ്പിക്കുക, നിങ്ങൾ അവന്റെ കുടുംബത്തെ മുഴുവനും ആജീവനാന്തം രക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ നാളെ. ഇന്നത്തെ ശൈലി ചക്ക കട്ട് 7 പട്ടി കുരയ്ക്കുക. ചക്കകട്ട 7 പട്ടി കുരയ്ക്കുക. അവസരം തെറ്റി പ്രവർത്തിക്കാൻ ഒരുങ്ങുക. കള്ളൻ ചക്ക ഇടുമ്പോഴാണ് പട്ടി കുരയ്ക്കേണ്ടത്, അല്ലാതെ 7 ദിവസം കഴിഞ്ഞ് കുരച്ചിട്ട് എന്ത് പ്രയോജനം? സംഭവം നടന്നിട്ട് കാലം കുറെ കഴിഞ്ഞ് അന്ന് മിണ്ടാൻ ധൈര്യം കാണിക്കാതിരുന്നവർ ഇപ്പോൾ പ്രസംഗം നടത്തിയിട്ട് എന്ത് ഫലം?
ഇന്നത്തെ നാട്ടുവെട്ടം വാർത്തകൾ. കുണ്ടറയിൽ മണ്ണ് മാഫിയ വിളയാട്ടം. ജീവന് ഭീഷണിയായ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. മണ്ണ് മാഫിയയ്ക്ക് റവന്യൂ പോലീസ് അധികൃതർ കൂട്ട്. കുണ്ടറയിലെ മണ്ണെടുപ്പ് DYFI വില്ലേജ് ഓഫീസറെ ഉപരോധിച്ചു. മണ്ണെടുപ്പിനെതിരെ അടിയന്തരമായ നടപടിയെന്ന് ഡെപ്യൂട്ടി തഹസീൽദാർമാർ. റവന്യൂ നടപടി പാവങ്ങളെ കുടുക്കും, മാഫിയകളെ സംരക്ഷിക്കും. പെരിനാട്ട് ഉപതെരഞ്ഞെടുപ്പ് LDFന് തിളക്കമാർന്ന വിജയം. കോൺഗ്രസിനും BJPക്കും കെട്ടിവെച്ച കാശുപോയി. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. മണ്ണെടുപ്പ് അന്വേഷണം വേണമെന്ന് CPI. ചരം. കുണ്ടറയിൽ മണ്ണ് മാഫിയ വിളയാട്ടം. 30 അടിയിലധികം ഉയരത്തിൽ മണ്ണെടുത്തതോടെ ഭീഷണിയിലായ കുടുംബത്തെ റവന്യൂ അധികൃതരെത്തി മാറ്റിപ്പാർപ്പിച്ചു. ഉദ്യോഗസ്ഥരുടെയും പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഒത്താശയോടെ കോടികളുടെ മണ്ണ് കടത്തിയപ്പോൾ ജീവന് ഭീഷണിയായ നിർദ്ധന കുടുംബം അനാഥമായി. കുണ്ടറ പഞ്ചായത്ത് 5-ാം വാർഡ് പ്ലാച്ചിമുക്ക് മന്തിരിശ്ശേരിയിൽ ജോൺസണും ആൻസണിയും പ്ലസ് ടു പാസ്സായ മകളും IT പാസ്സായ മകനും അടങ്ങുന്ന കുടുംബമാണ് അനാഥമായത്. ഇവർ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ധനസഹായത്തോടെ വാങ്ങിയ 3 സെന്റിൽ താമസത്തിനായി കല്ലുവെച്ച് കെട്ടിയ 2 മുറിവീടാണ് രണ്ടു വശവും 30 അടിയിലധികം താഴ്ചയിൽ മണ്ണെടുത്ത് മാഫിയ ദുരിതത്തിലാക്കിയത്. ഇവരുടെ വീടിന്റെ ചുമൽ നിന്ന് 1 അടി പോലും അകലമില്ലാതെയാണ് ഭീകരമായ തോതിൽ മണ്ണെടുത്തത്. മാഫിയ മണ്ണെടുക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഇവർ കുണ്ടറ പഞ്ചായത്ത്, കുണ്ടറ പോലീസ്, മുളവന വില്ലേജ് ഓഫീസ്, ജില്ലാ കളക്ടർ, ജിയോളജി ഓഫീസർ എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് മണ്ണെടുക്കുന്നവർക്ക് ജിയോളജി വകുപ്പിന്റെ പാസ്സുള്ളതിനാൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു മടങ്ങി. താൻ സ്ഥലം മാറിവന്ന വില്ലേജ് ഓഫീസറാണെന്നും പഴയ പരാതിയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നുമുള്ള മറുപടിയാണ് മുളവന്റെ വില്ലേജ് ഓഫീസർ തഹസീൽദാറിൽ നിന്ന് ഉണ്ടായത്. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് മണ്ണ് മാഫിയ മാന്തിയ സ്ഥലം വാങ്ങിയിരുന്നത്. ഇങ്ങനെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങുന്ന വസ്തുവിൽ വീട് വെക്കുകയല്ലാതെ തരം മാറ്റാനോ വിൽക്കാനോ നിയമമില്ലെന്നിരിക്കെയാണ് ഈ വസ്തുവിൽ നിന്ന് മണ്ണെടുക്കാൻ വില്ലേജ് ഓഫീസറും ജിയോളജി ഉദ്യോഗസ്ഥരും മാഫിയയിൽ നിന്ന് പാസ്സുണ്ടെന്ന് ന്യായം പറഞ്ഞ് പോലീസും ഈ കുടുംബത്തെ തടഞ്ഞത്. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ വീടിനോട് ചേർന്നുള്ള കുന്നും ഇടി തുടങ്ങിയിട്ടുണ്ട്. പെയിന്റിംഗ് തൊഴിലുറപ്പ് തൊഴിലാളികളായ ഈ പാവങ്ങളെ ആരും പിന്തുണച്ചില്ല. ആദ്യ തവണ മണ്ണെടുത്തപ്പോൾ തന്നെ ഇവർ ജിയോളജി ഓഫീസിലെത്തി അധികാരികളെ കണ്ടെങ്കിലും അവർ സ്ഥലം സന്ദർശിക്കാമെന്ന് പറഞ്ഞതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ല. സ്ഥലത്തെത്തി പോലീസ് പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണോ മണ്ണെടുക്കുന്നതെന്ന് പരിശോധന നടത്തിയില്ല. ഒറ്റപ്പെട്ട ഈ കുടുംബം മാഫിയ സംഘം തങ്ങളെ വകമരുത്തുമോ എന്ന ഭീതിയിലുമാണ്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പം തന്നെ നല്ല സൗകര്യം പോലും ഇല്ല. എങ്കിലും ഞങ്ങൾക്ക് ജീവനെ പേടിച്ച് ഞങ്ങൾ ഇറങ്ങി പോവുക. അതേ ഞങ്ങൾക്ക് ഇപ്പം പറയാൻ പറ്റും. ഞങ്ങൾ എന്താ വേണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയാം. എല്ലാവരും കൂടെ കൂടി ഒരു തീരുമാനം ഞങ്ങൾക്ക് എടുത്തു തരണം. ഞങ്ങൾക്ക് എന്തോ ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങളത് കണ്ട്. ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ ഒരു വേറെടുത്ത് ചെന്ന് സ്ഥലവും സൗകര്യം ഇല്ലാത്ത ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ എവിടെ ഒന്ന് കിടക്കണമെന്നൊന്ന് പറഞ്ഞു. ഈ പ്രായമായ ഒരു പെൺകൊച്ചിനെ കൊണ്ട് ഞാൻ എങ്ങനെ പോകും? അവരന്നേരം പങ്കെടുക്കുന്നവരോട് സംസാരിച്ചു. അവരോട് ഇങ്ങനെ ചെയ്യുന്ന ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ, അവര് ഇവിടെ ഈ കിണറ് ഞങ്ങൾക്ക് അപകടം തന്നെ ആന്ന് ഞങ്ങൾ അവര് കണ്ടു. അത് മനസ്സിലായപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളും കൂടി മണ്ണെടുക്കാൻ ഞങ്ങളോട് പറഞ്ഞു. അതിന് മുമ്പേ അവർ പറയുന്നുണ്ട് ഞങ്ങൾ മണ്ണെടുക്കാം. ഞങ്ങൾ മണ്ണെടുത്തിട്ട് ഇല്ല വഴി കൂടെ ഞങ്ങൾ എങ്ങനെ നടക്കും? അവരൊപ്പം മണ്ണെടുക്കാൻ നമ്മളെടുപ്പാൻ അവരൊപ്പം ഞങ്ങൾ ഗ്രഹണ സമയത്ത് നീർക്കോലിയും തലപൊക്കും. ഗ്രഹണത്തെ കുറിച്ച് നമുക്ക് അടുത്ത കാലത്തായി ഒട്ടനവധി ധാരണകൾ വന്നിട്ടുണ്ട്. എങ്കിലും നമ്മുടെ കയ്യിൽ കുറച്ചധികം അന്ധവിശ്വാസങ്ങളുണ്ട്. നമ്മൾ ഈ സൂര്യനെ നോക്കുമ്പോൾ, ഗ്രഹണ സമയത്ത് സൂര്യനെ നോക്കരുത്, അത് അപകടമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിലെ ശാസ്ത്രത്തിലേക്ക് പോകാം. ഗ്രഹണ സമയത്ത് നീർക്കോലിയും തലപൊക്കുമെന്ന് പണ്ടാരാണ്ട് പറഞ്ഞത് അശക്തന്റെ നെകളിപ്പിനെ കുറിച്ചാണ്.
ഗ്രഹണകാലം പലതുകൊണ്ടും പ്രത്യേകതകളുള്ളതാണ്. സൂര്യനെ നഗ്നനേത്രം കൊണ്ട് നോക്കുന്നത് അപകടമാണ്. ഗ്രഹണകാലത്ത് സൂര്യനെ നേരിട്ട് നോക്കാൻ പാടില്ല. അതിന്റെ കാരണം എന്താണ്? സൂര്യഗ്രഹണ സമയത്ത് മാത്രമല്ല, ഒരിക്കലും സൂര്യനെ നേരിട്ട് നോക്കുവാൻ പാടില്ല. സൂര്യനെ നേരിട്ട് നോക്കുമ്പോൾ കണ്ണിൽ പതിയുന്ന സൂര്യബിംബത്തിന് കണ്ണിന്റെ റെറ്റിനയിൽ പൊള്ളലേൽപ്പിക്കുവാൻ തക്ക ചൂടുണ്ട്. ലെൻസ് ഉപയോഗിച്ച് സൂര്യപ്രകാശം കേന്ദ്രീകരിച്ച് കടലാസും മറ്റും കത്തിക്കുമ്പോൾ സംഭവിക്കുന്നത് പോലെ തന്നെയാണ് ഇതും സംഭവിക്കുന്നത്. സാധാരണ സമയത്ത് നാം സൂര്യന് നേരെ നോക്കാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ പ്രകാശ തീവ്രത മൂലം കണ്ണിലെ കൃഷ്ണമണി അടയുന്നു. അങ്ങനെ കണ്ണിൽ പൊള്ളലേൽക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും. എന്നാൽ ഗ്രഹണ സമയത്ത് സൂര്യന്റെ നല്ലൊരു ഭാഗത്തെ ചന്ദ്രൻ മറയ്ക്കുന്നത് മൂലം സൂര്യപ്രകാശത്തിന്റെ തീവ്രത കുറയുന്നു. അതുകൊണ്ട് കണ്ണിന്റെ കൃഷ്ണമണി ഏറെക്കുറെ പൂർണ്ണമായി തുറന്നിരിക്കും. പക്ഷേ സൂര്യന്റെ ചെറിയൊരംശമെങ്കിലും കണ്ണിൽ പെട്ടാൽ സൂര്യപ്രകാശം കണ്ണിലേക്ക് കയറി കണ്ണിന് രൂക്ഷമായ പൊള്ളലേൽക്കും. സൂര്യന്റെ ചെറിയൊരംശത്തിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾക്ക് പോലും പൂർണ്ണ സൂര്യബിംബത്തിന്റെ അത്രയും ചൂടുണ്ടായിരിക്കും. ഇക്കാരണത്താലാണ് ഗ്രഹണ സമയത്ത് സൂര്യനെ നേരിട്ട് നോക്കാൻ പാടില്ലെന്ന് പറയുന്നത്. കരിവെള്ളത്തിലോ ചാണകവെള്ളത്തിലോ സൂര്യന്റെ പ്രതിബിംബം വീഴ്ത്തി നോക്കാം. അലൂമിനിയം പുരട്ടിയ പോളിസ്റ്റർ കൊണ്ട് നിർമ്മിച്ച പ്രത്യേക കണ്ണടകൾ ഉപയോഗിച്ച് ഗ്രഹണ സമയത്ത് സൂര്യനെ നോക്കാം. അല്ലാതെ ഗ്രഹണവുമായി ബന്ധപ്പെടുത്തി സാധാരണ പറഞ്ഞു കേൾക്കാറുള്ള അന്ധവിശ്വാസങ്ങൾക്കൊന്നും ശാസ്ത്രീയ അടിത്തറയില്ല. കുണ്ടറയിൽ മണ്ണെടുപ്പ് DYFI വില്ലേജ് ഓഫീസറെ ഉപരോധിച്ചു. കിഴക്കേ കുണ്ടറ പ്ലാച്ചിമുക്ക് കുടുംബത്തിന് ഭീഷണിയാകുന്ന വിധത്തിൽ വീടിനോട് ചേർന്ന് 30 അടിയിലധികം താഴ്ചയിൽ മണ്ണെടുത്ത സംഭവത്തിൽ DYFI കുണ്ടറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളവന വില്ലേജ് ഓഫീസറെ ഉപരോധിച്ചു. 11:30 ആരംഭിച്ച ഉപരോധം ജില്ലയിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരെത്തി സ്ഥലം സന്ദർശിച്ച് കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചതോടെയാണ് അവസാനിച്ചത്. വൈകിട്ടോടെ കുടുംബത്തെ സർക്കാർ ഹോമിയോ ആശുപത്രി കെട്ടിടത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇവരുടെ ദൈനംദിന ചെലവുകൾ റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു. ഉപരോധ സമരത്തിന് DYFI ബ്ലോക്ക് പ്രസിഡന്റ് അരുൺ, സെക്രട്ടറി എസ് ശ്യാം, വിഷ്ണു, രേഷ്മ, അനൂപ്, CPM കുണ്ടർ LC സെക്രട്ടറി എം വിൻസെന്റ്, ഏരിയ കമ്മിറ്റി അംഗം R. സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. മണ്ണെടുപ്പ് അടിയന്തര നടപടിയെന്ന് ഡെപ്യൂട്ടി തഹസീൽദാർമാർ. കുണ്ടറ പഞ്ചായത്ത് 5-ാം വാർഡ് പ്ലാച്ചമുക്കിൽ ജിയോളജി പാസിന്റെ മറവിൽ ഭീകരമായ വിധത്തിൽ മണ്ണെടുക്കുന്നവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടിയും അടിയന്തരമായി സ്വീകരിക്കുമെന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസീൽദാർ റാം ബിനോയിയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി തഹസീൽദാർ എസ് സജീവും പറഞ്ഞു. വ്യാഴാഴ്ച തന്നെ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും. മണ്ണെടുക്കുന്നതിന് നൽകിയ അനുമതിയുടെ സാധ്യതയും അതിലെ വ്യവസ്ഥകളുടെ ലംഘനവും പരിശോധിക്കും. എല്ലാ നിയമലംഘനത്തിനും വകുപ്പുകൾ ചുമത്തി കേസെടുക്കും. സ്ഥലം സന്ദർശിച്ച തങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ നിയമലംഘനം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കർശന നടപടിക്ക് റിപ്പോർട്ട് നൽകുമെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. സൈറ്റ് വന്ന് കണ്ടു, വളരെ ഭീകരമായ രീതിയിലാണ് മണ്ണെടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന കുടുംബത്തിന് ഇനിയിപ്പോൾ ഈ വീട് തന്നെ സേഫ് അല്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലം സേഫ് അല്ലാത്ത രീതിയിലാണ് മണ്ണ് അത്രയും ആഴത്തിലാണ് മണ്ണെടുത്തതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പം വില്ലേജ് ഓഫീസറോട് അന്വേഷിച്ചതിൽ ഇവിടെ മണ്ണെടുത്തു പോയ സ്ഥലത്ത് അവർക്ക് മൈനിങ് ആൻഡ് ജിയോളജി പാസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തെന്ന് പറഞ്ഞു. പാസ് നമ്മൾ ഇതുവരെ നമ്മുടെ കയ്യിൽ കസ്റ്റഡി വന്നിട്ടില്ല. വില്ലേജ് ഓഫീസർ ഏൽപ്പിച്ചിട്ടുണ്ട് ആ പാസ് വാങ്ങി നമുക്ക് തരാൻ. അപ്പോൾ ആ പാസിൽ പറയുന്ന നമ്മുടെ കണ്ടീഷൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ മൈനിങ് ആൻഡ് ജിയോളജിയുടെ നിയമം അനുസരിച്ചുള്ള നടപടികളുണ്ടാവും. പിന്നെ അതിലുപരി ഇപ്പം നമ്മൾ കാണുന്നത് വളരെ ദുരന്ത സാധ്യതയുള്ളൊരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം നടപടിയെടുക്കാനുള്ള വ്യക്തമായ റിപ്പോർട്ട് നമ്മൾ ഇന്ന് തഹസിൽദാരുടെ നിന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് കൊടുക്കുകയാണ്. ആ നടപടിയും ഇതിൻ്റെ പിന്നാലെ ഉണ്ടാവും. ഇത് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ കുടുംബത്തെ ഇവിടുന്ന് ഇപ്പം തന്നെ മാറ്റിപ്പാർപ്പിക്കാനുള്ളതാണ്. അത് പഞ്ചായത്തിൻ്റെ സഹകരണം നമുക്ക് പിന്നെ ഓഫർ ചെയ്തിട്ടുണ്ട്. അവരെ ഇപ്പം നമ്മൾ ഇവിടുന്ന് മാറ്റുകയാണ്. ഇതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. തുടർന്ന് നടപടികൾ ദ്രുതഗതിയിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിനെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടി ഇതിനകത്ത് എടുക്കേണ്ട വിഷയമാണ് ഈ കാണുന്നത്. റവന്യൂ നടപടി പാവങ്ങളെ കൊടുക്കും, മാഫിയയ്ക്ക് തുണ. കുണ്ടറ പ്ലാച്ചിമുക്കിലെ അതിഭീകര മണ്ണെടുപ്പിൽ റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന നടപടികൾ നിയമപരമായി കുരുക്കുന്നത് വസ്തു ഉടമകളെ. 3 പേരുടെ വസ്തുവിൽ നിന്നാണ് അതിഭീകരമായി മണ്ണെടുത്തിട്ടുള്ളത്. ഇതിൽ 2 പേരും പഞ്ചായത്ത് വീട് വയ്ക്കാൻ നൽകിയ തുക ഉപയോഗിച്ച് വാങ്ങിയ വസ്തുവാണ്. ഇവർ സാധാരണക്കാരുമാണ്. കേസിൽപ്പെടുന്ന ഇവരാണ്. ഇവർക്ക് നക്കാപ്പിച്ച് നൽകിയ മണ്ണെടുത്ത് കോടികൾ സമ്പാദിച്ച മാഫിയ അപ്പോഴും സുരക്ഷിതരായിരിക്കും.
മണ്ണെടുക്കാൻ അനുമതി നൽകുന്ന പാസിൽ വാഹനത്തിന്റെയും ഉടമയുടെ മറ്റു പേ വിവരങ്ങൾ ഉണ്ടാകും. ഈ വിവരങ്ങൾ വെച്ച് ഇവർക്കെതിരെയും കേസെടുക്കുന്ന കാര്യത്തിൽ നിശ്ചയമില്ല. അതായത് ഇവർ സംരക്ഷിക്കപ്പെടും. ഉപതെരഞ്ഞെടുപ്പ് LDFന് തിളക്കമാർന്ന വിജയം. കോൺഗ്രസിനും BJPക്കും കെട്ടിവെച്ച കാശുപോയി. പെരുന്നാട് പഞ്ചായത്തിലെ നാന്തരിക്കൽ വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് അട്ടിമറി വിജയം. കോൺഗ്രസിനും BJPക്കും കെട്ടിവെച്ച കാശുപോയി. CPIയിലെ എ ബിന്ദുമോളാണ് അട്ടിമറി വിജയം നേടിയത്. പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ഇവർക്ക് ലഭിച്ചത്. 365 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. UDF അംഗമായിരുന്ന ഷൈനി ജോൺസൺ രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. UDFലെ സുജ അത്തനേഷ്യസും LDFലെ ബിന്ദുമോൾ, BJPയുടെ ഷീജ ജോയി എന്നിവരായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. LDFലെ ബിന്ദുമോൾക്ക് 703 വോട്ടുകൾ ലഭിച്ചു. UDFലെ സുജ അത്തനേഷ്യസിന്റെ 338 വോട്ടുകളും BJPയുടെ ഷീജ ജോയിക്ക് 44 വോട്ടും ലഭിച്ചു. നാന്തരിക്കൽ വാർഡിലെ വിജയത്തോടെ ഇനി കേവല ഭൂരിപക്ഷത്തോടെ പെരുന്നാട് പഞ്ചായത്ത് LDFന് ഭരിക്കാം. 20 പഞ്ചായത്തിൽ CPMന് 8, BJPക്ക് 6, കോൺഗ്രസിന് 3, CPIക്ക് 2 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. 20-ൽ 10 മാത്രമായിരുന്നു LDFനുണ്ടായിരുന്നത്. ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ കേവല ഭൂരിപക്ഷമായി. കുണ്ടറയിലെ മണ്ണെടുപ്പ് അന്വേഷണം വേണമെന്ന് CPI. കുണ്ടറ പഞ്ചായത്തിലെ 5 വാർഡിൽ നടന്ന മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് CPI കുണ്ടറ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, മൈനിങ് ജിയോളജി വകുപ്പ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടും യാതൊരു അന്വേഷണം നടത്താതെ വീണ്ടും മണ്ണെടുക്കാനുള്ള അനുമതി കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് CPI കുണ്ടറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് റോഡ് കോൺക്രീറ്റ് ഇടിഞ്ഞു താണപ്പോൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പോയി പരിശോധിച്ചതാണ് മണ്ണെടുക്കുന്നതിന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ അപേക്ഷ കൊടുത്താൽ യാതൊരു പരിശോധന നടത്താതെ അനുമതി കൊടുക്കുക, മണ്ണെടുപ്പുകാർ അവരുടെ ഇഷ്ടത്തിന് മണ്ണെടുക്കുന്ന സ്ഥലത്ത് വില്ലേജ് ഓഫീസർമാരെ നോക്കുകുത്തികളായി ഇരുത്തുക, ഇതിനെതിരെയും സമഗ്ര അന്വേഷണം നടത്തണം. മേക്കോൺ പേര് റോഡിലെ വെള്ളക്കെട്ടിനെതിരെയും റോഡ് നന്നാക്കാത്ത പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയിലും കൊറ്റങ്കര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ റോഡുകളുടെ ശോചനാവസ്ഥയിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊറ്റങ്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിക്കുകയും വെള്ളക്കെട്ടിൽ കളിവഞ്ചിയിറക്കി പ്രതിഷേധിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുമേഷ് ദാസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷുഹൈബ് മേക്കോൺ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കൊറ്റങ്കര മണ്ഡലം പ്രസിഡന്റ് കോണൽ വിനോദ്, പേരൂർ മണ്ഡലം പ്രസിഡന്റ് ശുഭ വർമ്മ രാജ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മേക്കോൺ ഷാനവാസ്, നേതാക്കളായ വിനീഷ്, സെയ്ദ് നൌഷാദ്, അഹമ്മദ് കോയ, സെയ്ദ് അലി, സിനാൻ എന്നിവർ സംസാരിച്ചു. കൊല്ലം ജില്ലാ വൈസ് ജനറൽ സെക്രട്ടറി ശ്രീ സുമേഷ് ദാസ്, ഇവിടെ കൂടിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും KSU കോൺഗ്രസിൻ്റെയും നല്ലവരായ സഹപ്രവർത്തകരെ, നമ്മളെ കഴിഞ്ഞ ഒരു 2 മുമ്പ് നമ്മൾ ഈ റോഡിനെ പറ്റി നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റോട് വിശദമായി ഈ ബൂത്തിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ നിവേദനം നൽകി ഈ ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആത്മാർത്ഥമായി കോൺഗ്രസ് പ്രസ്ഥാനം ആവശ്യപ്പെട്ടതാണ്. അന്ന് നമുക്ക് തന്ന വാക്കുകൾ ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ റോഡ് നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കി നമുക്ക് നടന്നു പോകുന്ന അവസ്ഥയിലെങ്കിലും ആക്കി തരാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് തന്നതാണ്. ഇന്ന് നല്ല വാക്കോതുവാൻ പങ്കിൽ മുള വിശേഷമാണ്. മുള ഒരു മരമല്ല, പക്ഷെ മുളയ്ക്ക് ഒട്ടനവധി വിശേഷങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. മരമല്ല മുള. മഴവിന്റെ മുമ്പിൽ തോറ്റുമടങ്ങുന്നവരാണ് മരങ്ങളെങ്കിൽ മഴവിനെ അതിജീവിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുന്നവയാണ് മുളകളെല്ലാം. മരങ്ങളുടെ തായ്വേരും വേരുപടലവും മരങ്ങളെ താങ്ങി നിർത്തുകയും പോറ്റി വളർത്തുകയും ചെയ്യുന്നുവെങ്കിലും വെട്ടി നീക്കിയ തായ്തടിയിൽ പുനർജനിയുടെ വീര്യം നിറയ്ക്കാനും ഉയർത്തെഴുന്നേൽപ്പിനായുള്ള ഉയർപ്പടത്താനും അവയ്ക്കാവില്ല. മരങ്ങളുടെ വേരിന്റെ ഘടനയും മുളകളുടെ വേരിന്റെ ഘടനയും തമ്മിലുള്ള ഘടനാപരവും ജൈവപരവുമായുള്ള വ്യത്യാസമാണ് മുളകളെയും മരങ്ങളെയും വ്യത്യസ്തമാക്കുന്നത്. ശൈശവദശയിൽ മുളകൾക്ക് ദുർബലമായ വേരുപടലമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ക്രമേണ തൈയും വേരുപടലവും പുഷ്ടി പ്രാപിക്കുന്നതിനനുസരിച്ച് മണ്ണിനടിയിൽ വേരുകൾ പുഷ്ടിപ്പെട്ട് തിടം വെച്ച് കാണ്ഡമായി രൂപാന്തരം പ്രാപിക്കുന്നു. ഈ മൂലകാന്ഡത്തെ റൈസോം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മാസങ്ങളും വർഷങ്ങളും കടന്നുപോകവേ റൈസോം കരുത്തും വണ്ണവും നീളവും ആർജിക്കും.
റൈസോം തിടവയ്ക്കുന്നതിന് അനുവാദികമായി പുതിയ നാമ്പുകൾ അവയിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചുയരും. റൈസോമിന്റെ ഓരോ ഖണ്ഡത്തിൽ നിന്നും നൂറുകണക്കിന് ചെറുവേരുകൾ മണ്ണിലേക്കിറങ്ങി ഇര തേടി പായും. പല വേരുകളും റൈസോമുകളുമായാണ് മുളകളുടെ കരുത്തിനുടവിടം. വർഷങ്ങൾ പോകവേ റൈസോമിന് വണ്ണവും കരുത്തും ഏറിയേറി വരുന്നതിനാൽ ഓരോ പുതിയ മുളങ്കൂമ്പിനും തന്റെ പൂർവികരെക്കാൾ കരുത്തും ശേഷിയും കൂടുതലായിരിക്കും. മുളം മുറിക്കുന്നതിനനുസരിച്ച് റൈസോമിന് ക്ഷീണം തട്ടുമോ എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. എന്നാൽ ഇങ്ങനെയൊരു സംശയം തികച്ചും അസ്ഥാനത്താണ്. ഒരു മുളന്തണ്ട് മുറിക്കുമ്പോൾ റൈസോമിന്റെ പോറ്റൽ ഭാഗം കുറയും. എന്നാൽ മുറിച്ച മുളയുടെ കീഴിലുള്ള അതിനെ പോറ്റിയ റൈസോ മുളയുടെ മുറിക്കലോടുകൂടി അതിനെ പോറ്റുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും മുക്തമാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്വതന്ത്രമായ റൈസോം ഖണ്ഡം തന്റെ പോറ്റൽ ശേഷി പുതിയൊരു മുളങ്കൂമ്പിന്റെ മാതൃഭാരം ഏറ്റെടുക്കുന്നതിനായി നീക്കിവെക്കുന്നു. മണ്ണിന് മേലെ നടക്കുന്ന മുളവെട്ടൽ റൈസോമിന് പുതിയ മുകളങ്ങളെ ജനിപ്പിക്കാനുള്ള ശേഷി നൽകുകയാണ് ചെയ്യുന്നത്. വർഷാവർഷമുള്ള മുളവെട്ടിയെടുക്കൽ മുളങ്കൂട്ടത്തിന്റെ നവീകരണത്തിനാണ് ഉപകരിക്കുന്നത്. വെട്ടാം, പക്ഷേ നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഓരോ മുളങ്കൂട്ടവും ഉദ്ഘോഷിക്കുന്നത്. മരങ്ങൾ വെട്ടിയാൽ നശിക്കുമെന്നാൽ വെട്ടലിനെ പുതുവളർച്ചയ്ക്കുള്ള സാധ്യതയാണ് മുളങ്കൂട്ടങ്ങൾ സമീപിക്കുന്നത്. മുളകൾ വെട്ടലിനെ അതിജീവിച്ച് കാലാകാലം നിലനിൽക്കുമോ? ഈ ചോദ്യത്തിന് ഉത്തരം ഓരോരോ മുളയുടെയും ആയുസിനനുസരിച്ചാണ്. 20 വർഷം മുതൽ 120 വർഷം വരെയാണ് മുളകളുടെ ആയുസ്. ഓട, ഈറ്റ എന്നിവ 20 വർഷത്തെ ആയുഷ്കാലം ആസ്വദിക്കുമ്പോൾ ബ്രാൻഡിസി, ജൈജാൻഷ്യസ് എന്നിവയും മറ്റ് ചില ഇന്ത്യൻ ആഫ്രിക്കൻ ചൈനീസ് ഇനങ്ങളും 120 വർഷങ്ങൾ എണ്ണി പിന്നിടും. മറ്റ് ചില ഇനങ്ങൾ 40, 60, 80, 100 വർഷങ്ങൾ ഭൂമിയിൽ ആരോഗ്യത്തോടെ വാഴും. ഇത്രയേറെ ആയുസ് മരങ്ങൾ ഏറിയ പങ്കിനുമില്ല. ഒലിവ് പോലുള്ള ചില ഒറ്റപ്പെട്ട വൃക്ഷജനുസ്സുകൾ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുമെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. കുണ്ടർപള്ളിമുക്ക് പള്ളിവാതുക്കൽ പി വി തോമസ് പണിക്കർ, കുഞ്ഞുചായൻ 69 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 2 കുണ്ടറ വലിയ പള്ളിയിൽ. കുണ്ടർപള്ളിമുക്ക് കൊട്ടുരുകെഴുത്ത് വീട്ടിൽ മോഹനൻ 65 നിര്യാതനായി. ഇന്നത്തെ നാട്ടുപട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുപട്ടം ടീമിന്റെ സ്നേഹമുണ്ട്, ആദരമുണ്ട്. വാർത്ത നിങ്ങൾ കൃത്യമായി കാണുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഒരു പ്രത്യേക വാർത്തയുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും കഴിയുന്നത്ര അത് ഷെയർ ചെയ്യുകയും ഒരുപാട് പേരിലേക്ക് എത്തിക്കണം. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന പരിസ്ഥിതിക്കും മനുഷ്യന് പോലും അവന്റെ ജീവന് പോലും ഭീഷണിയാകുന്ന വിധത്തിൽ മാഫിയകൾ വളർന്നു വരുന്നു. മാഫിയക്കെതിരെ ഒത്തൊരുമിച്ചുള്ള പോരാട്ടമാണ് വേണ്ടത്. നിങ്ങൾ ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നത് തന്നെ അതിന്റെ പോരാട്ടത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇന്നത്തെ വാർത്ത നിങ്ങൾക്ക് കഴിയുന്നത്ര പേരിൽ എത്തിക്കാനും അവരെ കൊണ്ടൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കാനും നിങ്ങൾ ഒരു ശ്രദ്ധ വെക്കണം എന്ന അഭ്യർത്ഥനയോടെ ഞങ്ങളുടെ മറ്റ് 2 ചാനലുകളായ ലൈല അവർ എവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ്, 2 ചാനലുകൾ നിങ്ങൾ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 8:00-10:00 മധ്യേ നമുക്ക് പരസ്പരം കാണാം. അതുവരെയും നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം, ആദരം.